या देवी सर्वभूतेषु शक्तिरूपेण संस्थिता നമസ്തസി നമോ നമ. ഒരു യാത്ര, ഈ യാത്ര നമ്മൾ തുടങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ആദ്യം നിശ്ചയിക്കേണ്ട, ഞാൻ ഇന്ന സ്ഥലത്താണ് പോകേണ്ടത്, ഇന്ന സ്ഥലത്താണ് ഞാൻ എത്തേണ്ടത് എന്നുള്ള ലക്ഷ്യമാണ് ഒരു യാത്ര തുടങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മൾ നിശ്ചയിക്കുക. അതിനുശേഷം ലക്ഷ്യം എന്നുള്ള ഒരു ലക്ഷ്യബോധം നമുക്കുണ്ടായ ശേഷമാണ് നമ്മൾ ആ ലക്ഷ്യത്തിലെത്താനുള്ള മാർഗത്തിലൂടെ യാത്ര പോകാൻ തുടങ്ങുന്നത്. ആ മാർഗം ചെന്നെത്തേണ്ടത് ഏത് ലക്ഷ്യത്തിലാണെന്ന് ആദ്യം തീരുമാനിച്ചാലേ നമ്മൾ ദിശ തെറ്റാതെ കൃത്യസമയത്ത് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുള്ളൂ. അപ്പൊ ലക്ഷ്യമാണ് ഏറ്റവും ആദ്യം, ലക്ഷ്യബോധവും ലക്ഷ്യവുമാണ് ഏറ്റവും ആദ്യം നമുക്ക് യാത്രയിൽ അറിയേണ്ടത്. അതിനുശേഷം വഴി തെറ്റാതെ പോകേണ്ട ഒരു മാർഗം അറിയണം. ഈ യാത്രയുടെ മെറ്റഫർ പറയാൻ കാരണം ഈ എത്തിച്ചേരുന്ന ലക്ഷ്യം, സമാധിയിൽ നിന്ന് ജനിക്കുന്ന കൈവല്യമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ആ സമാധി, സമാധിജന്യമായ കൈവല്യം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗമാണ് ക്രിയാപാദം, അല്ലെങ്കിൽ രണ്ടാമത്തെ പാദം, സാധനാപാദം എന്ന് പറയുന്ന രണ്ടാമത്തെ പാദം. ഈ രണ്ടാമത്തെ പാദം കഴിഞ്ഞ് ഇടയിലൊരു പാദം വരുന്നുണ്ട് പതഞ്ജലി യോഗസൂത്രത്തിൽ, അതല്ല വിഭൂതി പാദം. അതെന്തുകൊണ്ടാണ്? ഈ യാത്രയിൽ തന്നെ നമുക്ക് ഒരുപാട് വിഭൂതികൾ ഇങ്ങനെ ലഭിക്കാൻ തുടങ്ങും. വിഭൂതികൾ എന്ന് പറഞ്ഞാല് ഒരുപാട് കഴിവുകൾ, നമ്മളറിയാതെ നമുക്ക് പല കഴിവുകൾ, പല ഗുണങ്ങൾ, ക്വാളിറ്റീസ് നമുക്ക് വരാൻ തുടങ്ങും ഈ യാത്രയിൽ തന്നെ. ഇങ്ങനെയുള്ള ക്വാളിറ്റീസ്, ഇങ്ങനെയുള്ള വിഭൂതികൾ, ഇതിനെ സിദ്ധികൾ എന്ന് പറയാം. ഈ സിദ്ധികളിൽ ഭ്രമിക്കാതെ അവിടെ തന്നെ നിന്നു പോകാതെ, അതായത് മാർഗത്തിലെ ഓരോരോ സ്റ്റെപ്പിലും നിന്നു പോകാതെ നേരെ ഒരസ്ത്രമിട്ടമായി ചെന്ന് ലക്ഷ്യത്തിൽ ചെന്ന് അവിടെ എത്താനുള്ള ആ ഏകാഗ്രത, ആ കുശാഗ്ര ബുദ്ധിയോടുകൂടിയിട്ടുള്ള ആ ഏകാഗ്രത നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് മാത്രമാണ് ബാക്കിയുള്ള എല്ലാ കാര്യവും എന്ന് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ കൃത്യമായിട്ടാണ് നാല് പാദമായിട്ട് പതഞ്ജലിയുടെ യോഗസൂത്രം വിഭജിച്ചിരിക്കുന്നത്. 196 സൂത്രങ്ങളുണ്ട് ഇതിലാകെ. ഈ 196 നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ അതിനെ ഏറ്റവും ചുരുങ്ങിയ രീതിയിലാണ് പറയുന്നത്. അതിലിപ്പോ സാധന പാദം എന്ന് പറയുന്നത്, ക്രിയാപാദം എന്ന് പറയുന്നത് നിങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഭാഗമാണ്. അതിൻ്റെ മുൻപുള്ള സാധനം ഈ സമാധി പാദം എന്ന് പറയുന്ന സാധനം, ഈ കൈവല്യം എന്ന് പറയുന്ന സാധനം, വിഭൂതികൾ എന്ന് പറയുന്ന സാധനം, ഇതൊക്കെ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും ആളുകൾക്ക് ഒരു ധാരണയില്ല. അതാണ് സംഭവം ശരിക്കും, ആളുകൾക്ക് അത് എന്താണെന്ന് അറിയില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാധനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആളുകൾക്ക് ഇത് എന്താണെന്ന് അറിയാത്തൊരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ആദ്യം വേണ്ടത് പതഞ്ജലിയുടെ യോഗസൂത്രം എന്ന് പറയുന്നത് ശരിക്ക് പതഞ്ജല രാജയോഗം എന്നാണ് അതിൻ്റെ പേര്. അതൊരു രാജയോഗ പദ്ധതിയാണ്. അത് ശരിക്ക് അതനുസരിച്ച് ഫോളോ ചെയ്ത് പോകണമെങ്കിൽ നല്ല ഇച്ഛാശക്തി, നല്ല ആത്മബലം ഉള്ള വ്യക്തികൾക്ക് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ലക്ഷ്യത്തിലെത്താൻ സാധിക്കുള്ളൂ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ആ രണ്ട് ഗുണങ്ങളും നമ്മൾ ഡെവലപ്പ് ചെയ്യണം, അപ്പോഴേ നമുക്ക് ഇതുകൊണ്ട് ഫലം കിട്ടുകയുള്ളൂ. പിന്നെ ഈ പതഞ്ജല രാജയോഗത്തിൽ അടങ്ങാത്ത മറ്റ് യോഗങ്ങളൊന്നുമില്ല എന്നുള്ളത് നമ്മൾ അറിയണം. അതായത് കുണ്ടലിനി യോഗം, ലയയോഗം എന്ന് വിളിക്കുന്ന സാധനം, ക്രിയായോഗം, മന്ത്രയോഗം, ധ്യാനയോഗം, പിന്നെ ഈ ഗീതയിലൊക്കെ പറയുന്ന ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം, ഇതൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഉൾച്ചേർന്നിരിക്കുകയാണ്. എല്ലാ ജ്ഞാനവും ഭക്തിയും ഒക്കെ ഇതിൻ്റെ അകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ പറ്റിയിട്ടൊക്കെ രണ്ട് സൂത്രം നേരത്തെ പറഞ്ഞ മാതിരി, രണ്ട് സൂത്രം അത്രയ്ക്ക് പറയുള്ളൂ. കാരണം സൂത്രം എന്നാണല്ലോ അതിൻ്റെ പേരന്നെ, സൂത്രവാക്യങ്ങളാണ്. ആ സൂത്രവാക്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അസാമാന്യമായ ബുദ്ധിശക്തിയോടുകൂടി അതിനുള്ളിൽ കടന്നു ചെന്ന് ധ്യാനിച്ച് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അല്ലാണ്ട് അതിനെപ്പറ്റി ഇങ്ങനെ കുറേ പറഞ്ഞുകൊണ്ടിരിക്കുക, അതാണ് സൂത്രം എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം. വളരെ സൂത്രം എന്നെ ഞാൻ ചെയ്തിട്ടുള്ള വർക്ക്, ഞാൻ ആ പുസ്തകം കാണിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്നതാണ്. ഇതാണ് മലയാളത്തിൽ, ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ചെയ്തിട്ടുണ്ട്. ഇത് മലയാളത്തിൽ ചെയ്ത ഭാഷ്യമാണ്.
ഞാൻ പതഞ്ജലിയുടെ യോഗസൂത്രം ആക്ച്വലി പതഞ്ജലിക്ക് മുമ്പ് ഒരാൾ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കണം. പതഞ്ജലി അതിൽ നിന്നുള്ള അക്കോറസൻസ് എടുത്ത് ക്രോഡീകരിച്ച് വെച്ചതാണ് പതഞ്ജലിയുടെ എന്ന് നമ്മൾ ഇന്ന് പറയുന്ന യോഗസൂത്രം. അത് ആരുടെയാണ്? ഹിരണ്യഗർഭ യോഗസൂത്രം. ഹിരണ്യഗർഭ യോഗസൂത്രം BC 3500 മുമ്പേ നിലവിലുണ്ട്. അതാണ് വ്യാസന്റെ ഭാഷ്യം. ആ ഹിരണ്യഗർഭ യോഗസൂത്രത്തിനുള്ള വ്യാസഭാഷ്യമുണ്ട്. അതിന്റെ മറ്റൊരു പേര് സാഖ്യപ്രവചനം എന്നാണ്. ഞാൻ ആധാരമാക്കിയിട്ടുള്ളത് വ്യാസഭാഷ്യമാണ്. വ്യാസഭാഷ്യം എന്ന് പറയുന്നത് പതഞ്ജലി യോഗസൂത്രം തന്നെയാണ്. കാരണം ഹിരണ്യഗർഭ യോഗസൂത്രം ക്രോഡീകരിച്ചതാണ് പതഞ്ജലിയത്. സോ ഇതേ അപോറിസം വ്യാസൻ ഉപയോഗിച്ചത് എടുത്ത് എഴുതി പതഞ്ജലി ചെറുതായിട്ടൊന്ന് വേറെ ഉണ്ടാക്കിയതാണ്. അപ്പൊ ആക്ച്വലി ഒറിജിനലി ഹിരണ്യഗർഭ യോഗസൂത്രം. അപ്പൊ ഹിരണ്യഗർഭ യോഗസൂത്രം അതിന്റെ വ്യാസഭാഷ്യം. BC 3500 വ്യാസൻ ഇത് എഴുതിയിട്ടുള്ളത്. അന്ന് യോഗ ഉണ്ടായിരുന്നോ? നിങ്ങളെന്തായി പറയണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പത്മാസനത്തിലിരിക്കുന്ന ആ യോഗിയുടെ അത് കണ്ടാൽ തന്നെ അറിയില്ലേ. പിന്നെയും ഒരുപാട് ചെറിയ ഈ പ്രതിമ രൂപത്തിലെ ചെറിയ സാധനങ്ങൾ ഒരു പലമാതിരി യോഗ പൊസിഷനിൽ ഇരിക്കുന്ന ഹ്യൂമൻ ഫിഗേഴ്സിനെ കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന്. അപ്പൊ യോഗ ഉണ്ടായിരുന്നില്ല എന്ന് അത് മാത്രം മതി കഴിവ്. അത് പോട്ടെ, അത് ആവശ്യപ്പെട്ട തെളിവിലേക്ക് നമ്മൾ പോകുന്നില്ല. കാരണം അത് വേറെ ആസ്പെക്ട് ആണ് അതിൻ്റെ. അത് കഴിഞ്ഞിട്ട് പക്ഷെ ഈ വ്യാസഭാഷ്യത്തിന് പിന്നെ ഭാഷ്യത്തിനൊരു ഭാഷ്യം. അത് വളരെ റയറല്ലേ ഭാഷ്യത്തിന് വേറെ ഒരാളൊരു ഭാഷ്യം രചിക്കാനുള്ളത്. അത് വരുന്നത് 8th century, അതായത് ഏതാണ്ട് 4300-4400 കൊല്ലം കഴിഞ്ഞിട്ടാണ് വ്യാസന്റെ ഭാഷ്യത്തിന് ഒരു ഭാഷ്യം വരുന്നത്. അതിന്റെ പേര് തത്വവൈശാരഥി. അത് എഴുതിയിട്ടുള്ള ആള് വാചസ്പതി മിശ്രൻ എന്ന് പറയുന്നതാണ്. ഈ രണ്ട് പുസ്തകങ്ങൾ വ്യാസഭാഷ്യവും വ്യാസഭാഷ്യത്തിനുള്ള വാചസ്പതി മിശ്രന്റെ ഭാഷ്യവും രണ്ടും പുസ്തകത്തിലാണ്. ആ രണ്ട് ഒറിജിനൽ കൃതികളെ വെച്ചിട്ടാണ് എന്റെ മലയാള ഭാഷയും ഇംഗ്ലീഷ് ഭാഷയും. അപ്പൊ ഞാൻ അതിന്റെ ആ ഒരു ഞാൻ ചെയ്ത മെത്തേഡ് പറയുകയാണ്. മെത്തഡോളജി അറിഞ്ഞാലല്ലേ എങ്ങനെയാണ് ഇത് ചെയ്തത്. ഇതാണ് എന്റെ റെഫറൻസസ്. അപ്പോൾ ഈ പുസ്തകം കാണിച്ചിരുന്നത് ഇത്രയും വലിയൊരു പുസ്തകം ഞാനിപ്പോ ഒരു കള്ളാസത്തോട് കൊണ്ടത് തന്നെ പറയാൻ പോകുന്നത് അത്ര പറ്റുള്ളൂന്നുള്ളതുകൊണ്ട്. സോ അതില് പല കാര്യങ്ങളും വിട്ട് കളയേണ്ടി വരും. അത് ഇനി അതിനകത്ത് സാർ പറഞ്ഞ മാതിരി, അശോക് സാർ പറഞ്ഞ മാതിരി അത് പിന്നീട് നമുക്ക് ക്ലാസുകളായിട്ട് അല്ലാണ്ട് എല്ലാം കൂടെ ഒരിക്കൽ ഒരു കുടത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് കൊട്ടാൻ കഴിയണ സാധനം അല്ലെങ്കിൽ ഇത് ജീവിതം മുഴുവൻ ഒരാൾ പ്രാക്ടീസ് ചെയ്ത സാധനം ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എടുത്തു തരാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും നമ്മൾ വി വിൽ ട്രൈ അവർ ബെസ്റ്റ്. അത്രേ അതിൽ പറയാൻ കഴിയുള്ളൂ. പിന്നെ നമ്മൾ സമാധിപാദമാണ് ആദ്യം എന്ന് പറഞ്ഞു. സമാധിപാദം തുടങ്ങുമ്പോൾ ഏത് ഇത് തുടങ്ങുമ്പോഴും ആദ്യം അഥ എന്ന മംഗള ശബ്ദം കൊണ്ടാണ് ആരംഭിക്കുള്ളൂ. ഏത് ഗ്രന്ഥവും അഥ യോഗ അനുശാസനം എന്നാണ് ആദ്യത്തെ സൂത്രം. അഥ യോഗ അനുശാസനം. അഥ എന്ന് പറയുമ്പോൾ മംഗളവാദി ശബ്ദം. അനുശാസനം നമുക്ക് പിന്നീടാണ് അനുസർഭം തുടർന്ന് വരുന്നതാണല്ലോ. എന്തോ ഒന്ന് ആദ്യം ശാസന അനുശാസനം കൊടുത്തതിന്റെ ശേഷം രണ്ടാമതാണ് ഈ അനുശാസനം വരുന്നത്. അപ്പൊ അതെന്താണ് എന്ന് നമുക്ക് സാധാരണഗതിയിൽ സംശയം തോന്നാതിരിക്കാൻ വ്യാസൻ ആദ്യം തന്നെ അത് പറയുന്നുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? പക്ഷേ അത് വളരെ സിമ്പിളായിട്ട് എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ് വെച്ചാൽ മെഡിക്കൽ സൈഡിൽ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് വ്യാസന്റെ ആ ഉപമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ചാല് രോഗബാധിതങ്ങളായ ശരീരാവയവങ്ങളെ നമ്മള് സർജനം ചെയ്ത്, ആക്ച്വലി സംസ്കൃതത്തിൽ സർജനം ചെയ്ത്, നമ്മൾ സർജൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറയുന്നത് വ്യാസൻ ഉപയോഗിക്കുന്ന പദം തന്നെ സർജനം ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കും. ഭാഷ ഭയങ്കര അത്യത്ഭുതകരമായ സംഭവമാണ്. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം അപ്പൊ ഇവിടെ എന്തിനാ കട്ട് ചെയ്ത് മാറ്റണം? രോഗം ബാധിച്ച അവയവങ്ങളെ എന്ന പോലെ വിക്ഷേപ വികല്പങ്ങളെ, വിക്ഷേപം ഒരുപാട് പ്രൊജക്ഷൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് വികല്പങ്ങളുണ്ട് നമുക്ക്. എന്താ വികല്പങ്ങൾ? മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്. ആ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഇതിനെയൊക്കെ ടക് 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 സർജനം ചെയ്ത് അങ്ങനെ മാറ്റി എന്നിട്ട് ആകണ്ട് ശുദ്ധാക്കിയ ശേഷം ആണ് പിന്നെയാണ് അഥ യോഗാനുശാസനം പിന്നെയാണ് അനുശാസിക്കുന്നത്. എന്ത് ഭംഗിയായിട്ടാണ് ആ ഉപമ പറഞ്ഞിരിക്കുന്നത്. ആ സർജിക്കൽ ഉപമയാണ് അവിടെ വ്യാസം കൊണ്ടുവന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം പിന്നെയും വേറൊരു സ്ഥലത്ത് ഈ സർജറി സർജറി അല്ല ചികിത്സ മെഡിസിന്റെ ഉപമ വേറൊരു സ്ഥലത്തും വരുന്നുണ്ട്. ഇവിടെ അല്ല വേറൊരു സ്ഥലത്തും. അതിൽ പറയുന്നത് എന്ന് വെച്ചാല് ചികിത്സാ ശാസ്ത്രത്തിന് ചതുർവ്യൂഹങ്ങൾ ഉള്ള പോലെയാണ് യോഗത്തിന് ചതുർവ്യൂഹങ്ങൾ. എന്താ ചതുർവ്യൂഹം?
ചികിത്സാ ശാസ്ത്രത്തിന് രോഗം ഡിസീസ്, രോഗം രോഗകേതു, ഇറ്റിയോളജി ഓഫ് ഡിസീസ്, കോസ് ഓഫ് ഡിസീസ്. മൂന്നാമത് ആരോഗ്യം, ഹെൽത്ത്. തേർഡ് അതിനുള്ള ഉപായം, ആരോഗ്യമായിട്ടിരിക്കാനുള്ള ഉപായം, അതാണ് പൈസക ശാസ്ത്രം. ഈ നാല് വ്യൂഹങ്ങളുണ്ട്, അതുപോലെ യോഗത്തിനുണ്ട്. അപ്പൊ എന്താണ് ആ മരണം? അത് അതിന്റെ രോഗം എന്നുള്ളതിന് പകരം ഭവരോഗം, സംസാരാണ് രോഗം. ഈ സംസാര ജീവിതം തന്നെയാണ് വലിയ രോഗം, ഭവരോഗം. അതിന്റെ കേതു, സംസാരത്തിന്റെ കേതു, കാരണം എന്താണ് എന്നത് കണ്ടുപിടിക്കുക. കർമ്മം, കർമ്മവിഭാഗം, ആ ഭാഗങ്ങളൊക്കെ അതിന് വരും. അത് കഴിഞ്ഞ് ആരോഗ്യം എന്നുള്ള സ്ഥാനത്ത് മോക്ഷം. ഈ സംസാരത്തിൽ നിന്നത് സംസാര ഹേതു അടക്കാൻ കട്ടി എന്ന് കഴിഞ്ഞ് മോക്ഷത്തിലേക്ക് എത്തുമ്പോൾ അതിനുള്ള മോക്ഷോപായമാണ് യോഗം. അപ്പൊ ആ മെഡിസിന്റെ സ്ഥാനത്താണ് അവിടെ യോഗത്തിൽ നിർത്തിയിരിക്കണമെന്ന് അർത്ഥം. ഭൈഷജമായിട്ട് തന്നെയാണ്. അങ്ങനെ വരുമ്പോ യോഗശാസ്ത്രം എന്ന് പറയുന്നത് മോക്ഷശാസ്ത്രമാണ് എന്നാണ്. വേറെ യാതൊന്നും അവിടെ ഇല്ല. മോക്ഷശാസ്ത്രമാണ് വ്യാസൻ ഉപദേശിച്ചിരിക്കുന്നത് യോഗശാസ്ത്രത്തിലൂടെ. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ആദ്യം ഞാൻ ആ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കിയാലേ വഴിയിൽ കുടുങ്ങാതെ പോകുമെന്ന് പറഞ്ഞത്. ഇപ്പൊ പല ആളുകളും, ഞാൻ അറിഞ്ഞിടത്തോളം പല ആളുകളും ഇവിടുന്ന് കുറെ യോഗാസനങ്ങൾ അവിടെ പോയി പഠിച്ച് പ്രചരിപ്പിച്ച് വെസ്റ്റിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ വിചാരം പാപം അത് മാത്രമാണെന്ന് വിചാരിച്ചു അവരത് തിരിച്ചിങ്ങോട്ട് കൊണ്ടിരുമ്പോ ഇവിടെ അത് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയല്ല, അത് മെത്തേഡാണ്. ഇത് സംഗീത മെത്തേഡ്, ലക്ഷ്യം മോക്ഷം. മോക്ഷോപായം മീൻസ് ഭവ സംസാര ദുഃഖങ്ങളിൽ നിന്ന് മുഴുവൻ മുക്തി, മോചനം, മോക്ഷശാസ്ത്രമാണ്. ഇനി അനുശാസനം എന്നുള്ള വാക്കിന്റെ അർത്ഥം, ശാസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, കൽപ്പിക്കുക എന്നാണ്, കമാൻഡ്മെന്റ് ആണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് ഞാൻ അങ്ങനെ കൽപ്പിച്ചാൽ നിങ്ങൾ കേൾക്കുവോ? ഇല്ല. അപ്പൊ അതല്ല, അവിടെ കൽപ്പനയല്ല, ശാസനയല്ല. പിന്നെന്താണ്? സ്റ്റോറി ടീച്ച്. യു ആർ ഷെയറിങ് സം ഐഡിയാസ്, യു ആർ ടെല്ലിങ് യു സർട്ടൻ ഫാക്ട്സ്. ഇതിൽ പരിചയമുള്ള ഒരാൾ മറ്റൊരാളോട് ചില കാര്യങ്ങൾ പറയുന്നു, അത് സ്വീകരിക്കാനുള്ള ഒരു ചിത്തം സ്വീകരിക്കുന്ന ആളും ഉണ്ടാവണം. അത് കൊടുക്കാനുള്ള യോഗ്യത, ഈ ഉപദേശം കൊടുക്കാനുള്ള യോഗ്യത ഈ ഗുരുവിനും ഉണ്ടാവണം. അപ്പൊ ഈ അനുശാസനം ചെയ്യുന്ന വ്യക്തിയും ചെയ്യപ്പെടുന്ന വ്യക്തിയും ഗുരുവും ശിഷ്യനും ഒരുപോലെ അതിന് യോഗ്യത നേടിയവരായിരിക്കണം. അപ്പോഴേ ഈ അനുശാസനം ശരിക്ക് നടക്കുള്ളൂ. അതാണ് അടുത്ത. അങ്ങനെ വരുമ്പോ യോഗ്യനായ ഒരു ഗുരുവിന്റെ ചിത്തധർമ്മം എന്താണ്? ആ ചിത്തധർമ്മമാണ് നേരത്തെ സാറ് പറഞ്ഞ ചിത്തവൃത്തി നിരോധം. യോഗ്യനായ ആ ഗുരു അനുശാസനം ചെയ്യാൻ അർഹനായ ആ ഗുരുവിന്റെ ചിത്തവൃത്തിയാണ് ചിത്തവൃത്തി നിരോധം എന്നുള്ള അവസ്ഥ. ഇത് വ്യാസന്റെ ഏത് ഗ്രന്ഥത്തിലാണ് നമുക്ക് കാണാൻ കഴിയുക വ്യക്തമായിട്ട്? ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു ഗ്രന്ഥം മഹാഭാരതം. മഹാഭാരതത്തിൽ ഒരു പർവ്വത്തിന്റെ പേര് തന്നെ അനുശാസന പർവ്വമാണ്. ഈ അനുശാസന പർവ്വത്തിൽ ആരെയാണ് ഉപദേശിക്കുന്നത്? ഭീഷ്മാചാര്യൻ യുധിഷ്ഠിരനെയാണ് ഉപദേശിക്കുന്നത്. ഗുരു ഭീഷ്മാചാര്യൻ, ശിഷ്യൻ യുധിഷ്ഠിരനാണ്. എന്താണ് ഉപദേശിക്കുന്നത്? അനുശാസിക്കുന്നത് എന്താണ്? ആദ്യം തന്നെ ഹിരണ്യഗർഭ യോഗ പദ്ധതിയാണ് ഉപദേശിക്കുന്നത്. അപ്പൊ വ്യാസന്റെ പുസ്തകത്തിൽ ഈ ഹിരണ്യഗർഭ യോഗ പദ്ധതി വേറൊരു സ്ഥലത്ത് ഉണ്ടെന്ന് പറയുകയാണ്. ഹിരണ്യഗർഭ യോഗ പദ്ധതി ഭീഷ്മൻ യുധിഷ്ഠിരനെ ഉപദേശിക്കുന്നു. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് മോക്ഷധർമ്മം ഉപദേശിക്കുന്നു. ഈ മോക്ഷധർമ്മം ഉപദേശിക്കുമ്പോൾ യുധിഷ്ഠിരൻ ചോദിക്കുന്നു, ഞാൻ സർവേശ്വരനായിട്ട് ഈശ്വരപ്രണിധാനത്തിന് ഞാൻ ഏത് രൂപമാണ്, അങ്ങേത് രൂപമാണ് ഉപയോഗിക്കുന്നത്? ആ രൂപം തന്നെ ഞാനും ഉപയോഗിക്കാൻ വെച്ചിട്ടാണല്ലോ പറയുന്നത്. ഉടനെ വിഷ്ണു സഹസ്രനാമം വിളിക്കുമ്പോൾ ഇതൊക്കെ അനുശാസന പർവ്വത്തിലായിരുന്നു. അപ്പൊ ആ ഈശ്വരപ്രണിധാനത്തിന് വിഷ്ണു സഹസ്രനാമം വരുന്നു, ഭീഷ്മൻ ഇദ്ദേഹത്തിനെ ഉപദേശിക്കുന്നതായിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ആ യോഗം തന്നെയാണ് അനുശാസന പർവ്വം. അതുകൊണ്ടാണ് സാർവഭൗമന്റെ ചിത്തവൃത്തിയാണെന്ന് പറഞ്ഞത്. ഭീഷ്മൻ സാർവഭൗമനാണ്. സാർവഭൗമൻ എന്ന് പറഞ്ഞാല് ചക്രവർത്തി എന്നതൊരർത്ഥം മാത്രമല്ല, സർവജ്ഞൻ എന്നത് അർത്ഥമാണ് വ്യാസം കൊടുത്തിരുന്നത്. സർവജ്ഞത്വം നേടിയ വ്യക്തിയാണ്. വെറുതെ സർവജ്ഞത്വം നേടിയ മാത്രമാണോ സർവഭൗമൻ എന്ന് വിളിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, നമ്മൾ പണ്ടത്തെ ജീവിത രീതിയിൽ സാധാരണ ഒരു വീട്ടിലായാലും എന്ത് പ്രൊഫഷണലായാലും അത് രാജാവായാലും അങ്ങനെയാണ്, നമ്മൾ നമ്മുടെ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച ഒരു വ്യക്തി, നമ്മളെല്ലാവരും കുറെ പ്രൊഫഷൻസ് ഒക്കെ ഉണ്ടാവും. ഈ പ്രൊഫഷൻസിലൊക്കെ നമ്മൾ ധാരാളം എക്സ്പീരിയൻസ് നേടിയിട്ടാവും. നമ്മളെല്ലാം ആക്ക ചെയ്ത് കഴിഞ്ഞ്
നമ്മളിതെല്ലാം ഈ സംസാരവും ഈ പ്രൊഫഷനും ഒക്കെ ഇനി എനിക്കിത് മതി എന്നാൽ മാറ്റിവെക്കാനുള്ള ഒരു സന്നദ്ധത ആദ്യം വരുമ്പോഴേ ആ ഗൃഹസ്ഥാശ്രമം വിട്ട് നമ്മൾ വാനപ്രസ്ഥത്തിലേക്ക് പോകുന്നത്. ഈ വാനപ്രസ്ഥത്തിലേക്ക് വന്നു കഴിഞ്ഞ് ഈ വാനപ്രസ്ഥത്തിൽ കുറെ കാലം ഇരിക്കുന്ന സമയത്ത് ഇവർ ഇദ്ദേഹം വനത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും സന്യാസി ആയിട്ടില്ല. ആ സമയത്ത് എത്ര ആൾക്കും എത്ര ശിഷ്യന്മാർക്കും അല്ലെങ്കിൽ എത്ര പുതിയ പുതിയ ആളുകൾക്കും വന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കാനും അത് അവരവരുടെ പ്രൊഫഷണൽ ലൈഫിൽ ആ അഡ്വൈസസ് ഉപയോഗിച്ച് വലുതാവാനും ഉള്ള ഒരു ചാൻസ് കൊടുക്കാനാണ് വാനപ്രസ്ഥൻ മുഴുവൻ സന്യാസം എടുക്കാതിരിക്കുന്നത്. അതും കഴിഞ്ഞ് പൂർണ്ണ സന്യാസം കിട്ടി പിന്നെ മിണ്ടില്ല ഭൗമി പിന്നെ അവിടെ ചെല്ലാൻ പാടില്ല. അങ്ങനെ ഭീഷ്മൻ ഗാർഹസ്ഥ്യമേ എന്താന്ന് വെച്ചാ ഭീഷ്മൻ ആള് അല്ലെ ഭീഷ്മ പ്രതിജ്ഞ എനിക്ക് കല്യാണം വേണ്ട കുട്ടിയും വേണ്ട സ്വത്തും വേണ്ട ഒന്നും വേണ്ട ഈ സാമ്രാജ്യത്തിന് ഗാന്ധിജി നൽകുക. ശരിക്കും ഞാൻ പറയാം ഒരു എക്സാമ്പിൾ എനിക്ക് ഗാന്ധിജിയിലെ കടന്നിട്ടുള്ളൂ. ഗാന്ധിജിക്ക് വേണം വിചാരിച്ചാൽ നമ്മുടെ ഭാഗത്ത് സാധാരണക്കാരൻ ഇത്രയും പോപ്പുലറായ ആളെ കുറിച്ച് ഞാൻ മന്ത്രിയാണെന്ന് പറഞ്ഞാൽ എല്ലാവരും സമ്മതിച്ചേനെ. നോ ഐ ഡോണ്ട് വാണ്ട് എന്ന് പറയാൻ മനസ്ഥിതി വരണം, പക്ഷെ എനിക്ക് വേണ്ടാന്ന് പറയാൻ വേണ്ടാന്ന് പറയാനുള്ള മനസ്ഥിതി അധികാർക്ക് വരിക അതിനുള്ള ചങ്കൂറ്റം വരില്ല അത് കിട്ടിയതായിട്ടില്ലെന്ന് ചോദിച്ചാലും. അപ്പൊ ഭീഷ്മൻ എനിക്ക് വേണ്ട വിവാഹം പോലും വേണ്ട എന്റെ അച്ഛന് വേണ്ടി എനിക്ക് അതുപോലും വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് വെക്കുക. അങ്ങനെയുള്ള നന്ന ചെറുപ്പം മുതലേ ആ സർവഭൗമനായി യോഗ പ്രാക്ടീസ് ചെയ്ത് സർവജ്ഞനായിരിക്കുന്ന ആ സർവഭൗമൻ അതുപോലെ ധർമ്മിഷ്ഠനായ തന്റെ തന്നെ പിന്തുടർന്നു വരുന്ന ആ പ്രൊഫഷണലായിട്ടുള്ള യുധിഷ്ഠിരന് കൊടുക്കുന്ന അനുശാസനമാണ്. അപ്പൊ എന്ത് എന്ത് വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ഇതിന്റെ സാരം പറഞ്ഞിരിക്കുന്നു. അല്ലാണ്ട് എവിടെയെങ്കിലും ഒരു ഒന്നുമില്ലാതെങ്ങനെ പോയിരിക്കുന്ന ആൾക്കുള്ളതല്ല ഇത്, പ്രൊഫഷണലായിട്ടും ലോകത്തിൽ ജീവിക്കുന്നവർക്കുള്ളതാണ് ഈ ഈ അനുശാസനം. വളരെ പ്രധാനമാണ്.